ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ചേട്ടാ. അപ്പൊ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ്റെ പിറന്നാള് നമ്മള് രണ്ടു ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ബർത്ത്ഡേ വരുന്നത് 23rd ആണ്, പിറന്നാള് വരുന്നത് 23rd അല്ല 31st. അപ്പൊ നമ്മൾ ഇന്ന് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യും. പിന്നെ ഇന്നലെ ഞാൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തു അല്ലെ, വീഡിയോ ഇടാൻ പറ്റില്ല. ഗിഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, നല്ല ഹെവി റെയിനായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ഒന്നും പറ്റാത്തത് കൊണ്ട് രണ്ട് ഷർട്ട് മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നും നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ എങ്ങോട്ട് പോകും? ഞാൻ ടർബോ കാണാൻ പോകട്ടെ. അപ്പം ഞങ്ങളിന്ന് ലീവാണ്, ടർബോ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാമെന്ന് വിചാരിച്ചു. അപ്പം രാഗത്തിലാണ്. അപ്പം നമ്മൾ ടർബോൻ്റെ എന്തുണ്ടായിരിക്കും റിവ്യൂ ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ ടർബ് കണ്ടിട്ട് അതിന്റെ ഇത് പറയാം. അപ്പൊ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് ടർബൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ലേറ്റ് ആകും, 9 PM ഷോ. ബൈ ബൈ. അപ്പോൾ പതിവ് പോലെ FDFS കാണാനായിട്ട് നമ്മൾ രാഗത്തിലാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പും അമ്മൂക്കയുടെ പടം കാണാനായിട്ട് രാഗത്തിലാണ്, FDFS കാണാനായിട്ട് രാഗത്തിലാണ് കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ചേട്ടൻ ഫ്രണ്ട് ടിക്കറ്റ് കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് പോയിട്ടോ. ബാഗ് ഇട്ട് കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബാഗിലാണ് നമ്മുടെ കോട്ടൊക്കെ വെച്ചത്. നമ്മൾ ബൈക്കിലല്ലേ വന്നത്. അപ്പോൾ അതിട്ട് നമ്മൾ തിയേറ്ററിൽ പോവാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോഴേക്കും കർട്ടൻ റൈസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പടം കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു. പടം കഴിഞ്ഞപ്പോൾ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന രാജ് പി ഷെട്ടി വില്ലനായിട്ടോ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ആളുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇങ്ങനെ അവാർഡ് പോലെ മൊമെൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു, വേറെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പടം കണ്ടിട്ടുള്ള റിവ്യൂ ഞങ്ങൾ പറയാം കേട്ടോ. നമ്മളൊന്ന് ഇരുന്നിട്ട് സെറ്റിലായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രാഗത്തിൽ നിന്ന് ഇറങ്ങി, ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് മെയിൻ ടാസ്ക് കേട്ടോ. അപ്പോൾ ചേട്ടൻ ബർത്ത്ഡേ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എങ്ങനെയുണ്ട് ബർത്ത്ഡേ ബോയ്? പറയൂ, ബർത്ത്ഡേ ബോയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നാണല്ലോ സിനിമ ആണല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിനിമ. അതുകൊണ്ടാണ് നമ്മളിന്ന് അല്ലെങ്കിലും പോയി. ആ എന്തൊരു ഐശ്വര്യം, കറണ്ട് പോയി. പറയ് പടം എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി, കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ ബോറൊന്നും അടിക്കില്ല. ഞാൻ വിചാരിച്ചു ബോറടിച്ച് മാസ് കണ്ട് തല്ലടിച്ച് പൊട്ടിക്കുന്നു. വില്ലൻ അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ നമ്മളെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ക്ലൈമാക്സ് ആയിട്ട് രസമുണ്ടാകും. ഈ ഒരു പ്രായമുള്ള ആള് കളിക്കാനായിട്ട് ആള് മുമ്പിൽ കൈ കെട്ടി നിന്നിട്ട് ബാക്കിയുള്ളവർ കളിപ്പിക്കും. പക്ഷെ ആള് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഇറങ്ങി കളിച്ചു, ഇറങ്ങി കളിച്ചു. മാക്സിമം മെച്ചപ്പെട്ട ചെയ്തിട്ടുണ്ട്. അത് രസമുണ്ടായിരുന്നു. ഈ ഷർട്ട് ആര് വാങ്ങിയതാണ്? ബർത്ത്ഡേ ഡ്രസ്സാണ്, അല്ലെ? ഞാൻ ഗ്രീൻ ആണ് ബോട്ടിൽ. മഴയത്തെ തൊപ്പി വെച്ചിരിക്കുന്ന ആകെയാണ് ഞാൻ. ഈ മഴ ചാറില് കണ്ണിക്കടിക്കുമ്പോൾ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പടം കണ്ടു, എനിക്ക് ഇഷ്ടമായി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമായി, വില്ലനെ ഭയങ്കര ഇഷ്ടമായി, പിന്നെ ഹീറോയിന് ഇഷ്ടമായി. അല്ലെ, ഹീറോയിൻ നന്നായിട്ടുണ്ട്. പാച്ചു അത്ഭുത വിളക്കിലൊക്കെ പേര് ഓർമ്മയില്ല. നന്നായിട്ടുണ്ട്. മമ്മിത്തിയാണോ അത്? മമ്മിന്റെ മമ്മിത്തിയുടെ കോപ്പി കേട്ടല്ലേ മമ്മിത്തിന്റെ പഠിത്തത്തിൽ എനിക്ക് ഇഷ്ടല്ലേ. പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, നൂഡിൽസ്, ഫ്രഷ് ലൈം. പിന്നെ പെട്ടവണെങ്കിൽ ചിക്കൻ ലോലിപ്പ് വയറുണ്ടെങ്കിൽ കഴിക്കണം. തിയേറ്ററിൽ നിന്ന് ഞങ്ങള് 2 samosas, 2 pops, 1 mango juice ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിആറിലൊക്കെ 1958 crore കുട്ടിന് വേണ്ടി മാത്രമേ കൊടുക്കണേന്ന്. നമ്മളൊക്കെ കാരണമാണ്. അതിലൊരു പങ്ക് തന്നെയുണ്ട്. പക്ഷെ ആ സിനിമ തിയേറ്ററിലേ പോലെ വേറെ തിയേറ്ററുകളിൽ ഗിരിജാരാഗം, പിന്നെ ഇവിടെ രാംദാസ് ജോസ്, അവിടെയൊക്കെയാണ് ഞങ്ങൾ പോവാ. അവിടെയൊക്കെ ഞങ്ങളുടെ നല്ലൊരു കുറെ ലാഭം ഞങ്ങളുടെ കൂടെയാണ്.
അപ്പൊ പണി പാളി ഗൈസ്. അപ്പൊ അവിടെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഓർഡർ ഒക്കെ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തിയപ്പോ 12 മണിയല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഒരു ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അമ്മയുടെ ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അപ്പോൾ പോയിട്ട് ഞാൻ മീൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു കുന്ന ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൽസ് ഓർഡർ ചെയ്ത് മീൽസും ഫ്രൈഡ് റൈസും ഒരുമിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മീൽസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം മടക്കിയപ്പോഴാണ് ചേട്ടൻ്റെ ഫ്രൈഡ് റൈസ് വന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലാന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്യുന്നേക്കാൾ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ കഴിച്ച് അവിടുന്ന് പോയായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് ആകുമ്പോഴേക്കും. എൻഡിങ് കഴിച്ച് കഴിഞ്ഞായിരുന്നു കണ്ടോ, എല്ലാവർക്കും ഞാൻ അവിടെ മടക്കി വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫ്രൈഡ് റൈസ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റേഷനറി പോലെ ഇരിക്കുന്നുണ്ട്. അതിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെജ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, വെജിറ്റബിൾസ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കറി അൾട്ര ഫ്ലോപ്പായിട്ടോ കണ്ടിട്ട് തോന്നിയിട്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ നമ്മൾ ഞാനവിടെ പോസ്റ്റായി ചേട്ടൻ കഴിക്കുന്നത് വരെ ചേട്ടനത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ. കുറച്ച് കഴിച്ചിട്ട് അവിടെ ബാക്കിനെ വെച്ച് കാരണം ഞങ്ങൾക്ക് ഇഷ്ടമായി. മീൽസ് നന്നായിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാഘോഷങ്ങൾ, നമ്മളുടെ ആടെ മെമ്മറി ആക്കാനായിട്ട് കൊടുത്തു നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് മീൻ വാങ്ങിച്ചു. മീൻ വാങ്ങിച്ചിട്ട് ചേട്ടൻ്റെ ഫേവറേറ്റ് മീനായിട്ട് പച്ചമാന്തള് കിളിമീനൊക്കെ, അപ്പോൾ പച്ചമാന്തള് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വറുത്ത ചോറ് കഴിച്ചു ഗൈസ്. അതാണ് നമ്മളുടെ ഒരു ഡേ. അപ്പോൾ നമ്മൾക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഫിഷൊന്നും ആക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ.